വിഭീഷണൻ നാല് അനുചരന്മാരോടുകൂടെ ശ്രീരാമനെ ശരണം പ്രാപിക്കുകയാണ് വ്യക്തവർണേന ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം ആരംഭിച്ചു ഇവിടെ ശ്രദ്ധിക്കണം ശ്രീരാമനെ സ്തുതിക്കുന്ന ഭാഗമെല്ലാം അധ്യാത്മരാമായണത്തിൻ്റെ മാത്രം സവിശേഷതയാണ് രാമരമാരമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ രാജീവനേത്ര മുന്ത ജയ ജയ രാജശിഖാമണേ സീതാപതേ ജയ രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട ദയാനിധേ ആംനായമൂർത്തേ രഘുപതേ ശ്രീപദേ നാ വിഭീഷണൻ ത്വദ്ഭക്തസേവകൻ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് ശരണം പ്രാപിക്കുകയാണ് വിഭീഷണൻ ഹേ രാമ രമാ രമണ രമയെ ലക്ഷ്മിദേവിയെ രമിപ്പിക്കുന്നവനെ അഥവാ രമ ലക്ഷ്മി ആരിൽ രമിക്കുന്നുവോ അങ്ങനെയുള്ളവനെ ഹേ ത്രിലോകി പത്തെ ത്രിലോകികൾക്കും ത്രിലോകി എന്നാൽ ത്രിലോകങ്ങളിലുമുള്ളവർ ഊർധ്വലോകങ്ങളും മധ്യമലോകവും അധോലോകങ്ങളും ഇവയെ ചേർത്ത് പറയുമ്പോൾ പതിനാല് ലോകങ്ങളെന്ന് പറയേണ്ടി വരും ഇപ്പം സമസ്ത ലോകങ്ങളിലും അധിവസിക്കുന്ന എല്ലാവർക്കും നാഥനായിട്ടുള്ളവനെ ഹേ സ്വാമിൻ സമസ്ത പ്രപഞ്ചത്തിനും യജമാനായിട്ടുള്ളവനെ ഹേ നാഥ ജയ 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 ഹേ രാജീവനേത്ര നേത്ര താമരക്കണ്ണ ജയിക്കട്ടെ ജയിക്കട്ടെ ഹേ മുകുന്ദ രാജശിഖാമണ്ണേ ഹേ രാജശിഖാമണ്ണേ രാജാക്കന്മാരുടെ മുഴുവൻ ശിഖാമണിയായിട്ടുള്ളവനെ സീതാപതേ ജയ ജയ ഞാൻ രാവണൻ്റെ സഹോദരനാണ് നിന്നെ സേവിക്കാൻ വേണ്ടി വന്നു ചേർന്നിരിക്കുകയാണ് ദയാനിധേ അല്ലയോ ആംനായമൂർത്തേ ആംനായം വേദം വേദം തന്നെ ആരുടെ മൂർത്തിയാണോ ഏതൊരു മൂർത്തിയിൽ നിന്നാണോ വേദം പ്രകടമാകുന്നത് വേദം ആരുടെ മൂർത്തിയാണ് ആരാണോ വേദമൂർത്തിയായിരിക്കുന്നത് ആംനായമൂർത്തി അല്ലയോ ആംനായമൂർത്തി രഘുപഥേ രഘുകുലത്തിന് മുഴുവൻ പതിയായിരിക്കുന്നവനെ അതേ സമയത്ത് ശ്രീപദേ ശ്രീയുടെ ലക്ഷ്മിയുടെ പതിയായിരിക്കുന്നവനെ നാംനാ വിഭീഷണൻ നാമനാ പേരുകൊണ്ട് പേരുകൊണ്ട് ഞാൻ വിഭീഷണനാണ് ത്വദ്ഭക്ത സേവകൻ നിൻ്റെ ഭക്തനും സേവകനുമാണ് അഥവാ നിൻ്റെ ഭക്തന്മാരുടെ സേവകനാണ് ഞാൻ രാമഭക്തന്മാരുടെ സേവകനാണ് ദേവിയെ കട്ടത് അനുചിതമാണ് ഒരു തരത്തിലും യോജിക്കുന്നതല്ലെന്ന് ഞാൻ രാവണനോട് പറഞ്ഞു ദേവിയെ രാമനായിക്കൊണ്ട് നൽകുക എന്ന് പല പ്രകാരത്തിൽ ഞാൻ ആവശ്യപ്പെട്ടു എന്നല്ല എല്ലാം ഉപദേശിച്ചു പക്ഷേ അജ്ഞാനിയായ രാവണൻ്റെ ഉള്ളിൽ അതൊന്നും പ്രവേശിച്ചില്ല എന്ന് മാത്രമല്ല ഞാൻ പഥ്യമായത് ഉപദേശിച്ചത് അയാൾക്ക് അപഥ്യമായിട്ടാണ് വന്ന് ഭവിച്ചത് എന്നെ വധിക്കുന്നതിനായി വാളുമായി ചാടി കാളസർപ്പം പോലെ ലങ്കേശ്വരൻ അടുത്തു ആ സമയത്ത് മൃത്യുഭയത്തോടുകൂടി ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അങ്ങേയറ്റം വ്യാകുലതയോടുകൂടി നാല് അനുചരന്മാരോടുകൂടി ഇവിടെ എത്തിയിരിക്കുകയാണ് അല്ലയോ ദൈവമേ എനിക്ക് മറ്റൊരാശ്രയവുമില്ല ജന്മ മരണമോക്ഷാർത്ഥം ഭവച്ഛരണാമ്പുജമ്മേ ശരണം കരുണാമ്പുധേ അല്ലയോ കരുണാമ്പുധേ കരുണയുടെ കാരുണ്യത്തിൻ്റെ അമ്പുധിയായവനെ അമ്പുധി സമുദ്രം കാരുണ്യക്കടലെ രക്ഷിക്കണമേ ജന്മമരണമോക്ഷാർത്ഥം ജന്മമരണമോക്ഷാർത്ഥം ജന്മത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോക്ഷം നേടുന്നതിനായിക്കൊണ്ട് ജന്മമരണ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിനായിക്കൊണ്ട് വീണ്ടും ജനിക്കുക വീണ്ടും മരിക്കുക എന്ന ഗതിയിലുള്ള സംസാരത്തിൽ നിന്നുള്ള ആത്യന്തികമായ മോചനത്തിനായിക്കൊണ്ട് ഞാനിതാ ശരണം പ്രാപിച്ചിരിക്കുന്നു ഭവച്ഛരണാമ്പുജത്തെ അങ്ങയുടെ കാലുകളാകുന്ന താമരയെ എനിക്ക് ശരണം തരണമേ ഹേ കരുണാബുധേ ഇങ്ങനെ വ്യക്തമായ പദാവലികളെ കൊണ്ട് സ്തുതിച്ച് അഭയത്തിനായിക്കൊണ്ട് പ്രാർത്ഥിച്ചു വിഭീഷണൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അധ്യാത്മരാമായണത്തിൻ്റെ മാത്രം സവിശേഷതയാണ് വാൽമീകിയ രാമായണത്തിൽ മറ്റ് വാനരന്മാർ വിഭീഷണൻ വധ്യനാണെന്ന് തീരുമാനിക്കുകയും എന്നാൽ രാമൻ്റെ അരികെ വിവരം പറയണം എന്നുള്ള നിലയ്ക്ക് രാമനെ അറിയിക്കുകയും ചെയ്തതായിട്ടുള്ള രീതിയിലാണ് വൃത്താന്തം വരുന്നത് ഇങ്ങനെ വിഭീഷണൻ സ്തുതിച്ച സമയത്ത് ഉടനെ സുഗ്രീവൻ തൻ്റെ അഭിപ്രായം വെളിപ്പെടുത്തുകയാണ് ആ ഭാഗം നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം